ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എക്സൽ വില്ലേജ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കീബോർഡിൽ നോക്കാതെ നമ്മുടെ 10 വിരലുകളും യൂസ് ചെയ്തിട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു ടൈപ്പിംഗ് ടെക്നിക്കിനെ പറയുന്ന പേരാണ് ടച്ച് ടൈപ്പിംഗ്. നമ്മളിൽ പലരും കമ്പ്യൂട്ടർ കീബോർഡ് യൂസ് ചെയ്ത് തുടങ്ങിയ ടൈമിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഹണ്ട് ആൻഡ് പെക്ക് എന്നുള്ള ഒരു ടെക്നിക്കാണ്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒ എന്നുള്ള കീ ഫോർ എക്സാമ്പിൾ ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല ഒയുടെ പൊസിഷൻ എവിടെയാണെന്ന്. അപ്പോൾ നമ്മൾ QWERT എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത് ഒ എന്നുള്ള കീ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ടൈപ്പ് ചെയ്യും, നമ്മുടെ ചൂണ്ട് വിരൽ കൊണ്ട് നമ്മളത് ടൈപ്പ് ചെയ്യും. ഇങ്ങനെയായിരുന്നു നമ്മളെല്ലാം കീബോർഡിൽ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് ഒന്ന് എക്സ്പീരിയൻസ് ആയപ്പോൾ നമുക്ക് ഓരോ കീയുടെ ഏകദേശം പൊസിഷനൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ, ഈ ഇൻഡെക്സ് ഫിംഗർ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഫിംഗേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് കീബോർഡിൽ നോക്കി നമ്മൾ ടൈപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ 10 വിരലുകളും യൂസ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഇങ്ങനെ 10 വിരലും ടൈപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഓരോ വിരലിനും നമ്മൾ ഓരോ സെറ്റ് ഓഫ് കീ അലോക്കേറ്റ് ചെയ്യും. ഓരോ വിരലിനും നമ്മൾ ഓരോ സെറ്റ് ഓഫ് കീ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു വിരൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ സെറ്റ് ഓഫ് കീസ് എപ്പോഴും പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു സെറ്റ് ഓഫ് കീ ആൻഡ് ഫിംഗർ കോമ്പിനേഷൻ സ്റ്റോർ ആവും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് സ്റ്റോർ ആവും. നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയ ടൈമിൽ നമ്മൾ ചിന്തിച്ചിട്ടായിരുന്നു നമ്മൾ ഓരോ ആക്ഷനും എടുത്തിരുന്നത്. എന്നാൽ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ എക്സ്പേർട്ടായി മാറിയ ടൈമിൽ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം മുമ്പിലൊരു വാഹനം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാല് ബ്രേക്കിലോട്ട് പോകും, ബ്രേക്കിലൗട്ടും. അതുപോലെ തന്നെ നമ്മൾ ഗിയർ മാറുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാല് ക്ലച്ചിലോട്ട് പോകും, ക്ലച്ച് ഔട്ടും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ചിന്തിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് സ്റ്റോർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്ന 10 ഫിംഗർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ടൈപ്പിംഗ് 3 ആഴ്ച പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആവുകയും അതുവഴി നിങ്ങൾക്ക് കീബോർഡിൽ നോക്കാതെ ചിന്തിക്കാതെ വളരെ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ 10 ഫിംഗർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ കീബോർഡിൽ A, S, D, F എന്നീ കീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു റോ കാണാം അല്ലേ. ഈ റോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോം റോ. എന്തുകൊണ്ടാണ് ഇതിനെ ഹോം റോ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് നമ്മൾ ഇനീഷ്യലായിട്ട് പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു റോയിലുള്ള കീസിലാണ്. നമ്മൾ ഓരോ ഫിംഗേഴ്സും നമ്മൾ ഈ ഹോം റോയിലെ ഓരോ കീസിലാണ് നമ്മൾ ഇനീഷ്യലായിട്ട് പ്ലേസ് ചെയ്യുന്നത്. ആ കീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോം കീസ്. നമ്മളിവിടെ നമ്മുടെ 10 വിരലും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഹോം കീസിൽ നിന്നും നമുക്ക് കീബോർഡിലെ മറ്റെല്ലാ കീസും ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഇടതു കൈയിലെ ചെറുവിരലിൻ്റെ ഹോം കീ എന്ന് പറയുന്നത് A എന്നുള്ള കീ ആണ്. ഞാൻ അവിടെ എൻ്റെ ചെറുവിരൽ പ്ലേസ് ചെയ്തു. ആ കയ്യിലെ തന്നെ മോതിരവിരലിൻ്റെ കീ എന്ന് പറയുന്നത്, ഹോം കീ എന്ന് പറയുന്നത് S, നടുവിരലിൻ്റെ ഹോം കീ എന്ന് പറയുന്നത് D, ചൂണ്ടുവിരലിൻ്റെ ഹോം കീ എന്ന് പറയുന്നത് F. ഇനി നമ്മുടെ വലതു കൈയിലോട്ട് വന്നാൽ നമ്മുടെ വലതു കൈയിലെ ചെറുവിരലിൻ്റെ ഹോം കീ എന്ന് പറയുന്നത് കോളൻ എന്ന ഈ കീ ആണ്. മോതിരവിരലിൻ്റേത് L, നടുവിരലിൻ്റേത് K, ചൂണ്ടുവിരലിൻ്റേത് J. ബാക്കി വരുന്ന ഈ തള്ളവിരൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പേസ് കീ എൻ്റർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇത് നമ്മൾ വേറെ ഒരു കീക്കും വേണ്ടി യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കീബോർഡിൽ നോക്കാതെ തന്നെ നിങ്ങളുടെ വിരലുകൾ അതിൻ്റേതായ ഹോം കീയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനൊരു ട്രിക്കുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കീബോർഡിലെ F അതുപോലെ തന്നെ J ഈ 2 കീകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അതിൽ ഒന്ന് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഫീൽ ചെയ്യും. പൊന്തിയിട്ട് ഒരു മാർക്ക് അതിൽ ഈ 2 കീയിൽ മാത്രമായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരൽ F എന്നുള്ള കീയിലും തൊട്ടടുത്ത വിരൽ തൊട്ടടുത്ത കീയായ D, അതിന് തൊട്ടടുത്ത വിരൽ S, പിന്നെയുള്ള വിരൽ A പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ വലതു കൈയിലോട്ട് വന്നാൽ ഈ മാർക്കുള്ള J എന്നുള്ള കീയിൽ നമ്മുടെ ചൂണ്ടുവിരൽ പ്ലേസ് ചെയ്യുക. തൊട്ടടുത്ത വിരൽ K, പിന്നീടുള്ള വിരൽ L, അതുപോലെ തന്നെ ചെറുവിരൽ ഇക്കോളൻ എന്നുള്ള കീയിലും പ്ലേസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലി നമ്മുടെ വിരലുകൾ ഹോം റോയിൽ പ്ലേസ് ചെയ്യുന്നത്. ഇനി ഹോം റോയിലെ കീസിലുള്ള ഈ വിരലുകൾ ഉപയോഗിച്ചിട്ട് മുകളിലെ അപ്പർ റോയിലെയും അതുപോലെ തന്നെ ഡൗൺ റോയിലെയും ഒക്കെ കീസ് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഓരോ വിരലിനും ഏ സെറ്റ് ഓഫ് കീസ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടതു കൈയിലെ ചെറുവിരൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്ന കീസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഹോം കീ ആയ A,
അതിന് തൊട്ട് മുകളിലെ ക്യൂ, അതിന് തൊട്ട് മുകളിലെ വൺ, അതിന് തൊട്ടടുത്തുള്ള ടു, താഴോട്ട് വരികയാണെങ്കിൽ ഇസെഡ് എന്നുള്ള ഈ ഒരു കീ. അപ്പോൾ ഈ വൺ ടു ക്യൂ എ ഇസെഡ് ഈ കീസ് എല്ലാം നമ്മൾ ചെറുവിരൽ യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ടുള്ള ടിൽറ്റ്, ടാബ്, ക്യാപ്സ് ലോക്ക്, ഷിഫ്റ്റ്, എഫ് എൻ കൺട്രോൾ, ഓപ്ഷൻ കമാൻഡ് ഈ കീസ് എല്ലാം നമ്മൾ ഈ ചെറുവിരൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ മാക്ബുക്കാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ കമാൻഡ് എന്നുള്ള ബട്ടൺ വന്നത്. നിങ്ങൾ വിൻഡോസ് ലാപ്പ് എടുക്കുകയാണെങ്കിൽ, ഞാൻ പോയി വിൻഡോസ് ലാപ്പിൽ കാണിച്ചു തരാം, ഇവിടെ ഓൾട്ട് കീ അതുപോലെ തന്നെ വിൻഡോസ് കീ ആണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കീസ് എല്ലാം ആൽഫബറ്റ്സും അതുപോലെ തന്നെ നമ്പർ കീസും എല്ലാം സെയിം ആയിരിക്കും. അത് നിങ്ങൾ വിൻഡോസ് ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിലും, ഇനി മാക് ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിലും, ഇനി നോർമൽ ഡെസ്ക്ടോപ്പിൻ്റെ കീബോർഡ് എടുക്കുകയാണെങ്കിലും, നിങ്ങൾ മൊബൈലിലെ ക്യുആർടി കീബോർഡ് എടുക്കുകയാണെങ്കിലും ഒക്കെ ഈ ഒരു ആൽഫബറ്റ് ഓർഡർ എല്ലാം, ഈ ഒരു കീസ് എല്ലാം സെയിം പൊസിഷനിലായിട്ട് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ കീസ് എല്ലാം നമ്മൾ ഈ ഒരു ചെറുവിരൽ യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. ഈ ഒരു കേസ് തന്നെയാണ് വലതു കൈയിൻ്റെ ചെറുവിരലിലും. നമ്മൾ രണ്ട് കൈയിൻ്റെയും ചെറുവിരൽ യൂസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ കീസ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. വലതു കൈയിലെ ചെറുവിരലിലോട്ട് വന്നാൽ നമ്മൾ ഈ കോളൻ എന്നുള്ള കീയിലാണ് ഇനീഷ്യലി നമ്മുടെ ചെറുവിരലുള്ളത്. അതിന് തൊട്ട് മുകളിലെ പി എന്നുള്ള കീ നമ്മൾ ചെറുവിരൽ യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അതിന് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു മൈനസ് ഇത് നമ്മൾ ചെറുവിരൽ യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. താഴോട്ട് വന്നാൽ ഈ ഒരു ഫോർവേഡ് സ്ലാഷ്, ഈ ഒരു ഫോർവേഡ് സ്ലാഷ് നമ്മൾ ചെറുവിരൽ യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. താഴെ കാണുന്ന ഈ ഒരു കൺട്രോൾ ഇതും നമ്മൾ ചെറുവിരൽ യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇവിടുത്തെ അങ്ങോട്ടുള്ള എല്ലാ കീസും മുകളിലോട്ട് വന്നാൽ ഈ ഒരു ബാക്ക് സ്പേസ്, ഈ ഒരു ഈക്വൽസ് അല്ലെങ്കിൽ പ്ലസ് സിമ്പൽ, അതുപോലെ തന്നെ പൈപ്പ് സിമ്പൽ, ഫ്ലവർ ബ്രാക്കറ്റ്സ്, എൻ്റർ കീ, കൊട്ടേഷൻ, ഷിഫ്റ്റ്, ഈ ഒരു കീസ് എല്ലാം നമ്മൾ ചെറുവിരൽ വലതു കൈയിൻ്റെ ചെറുവിരൽ യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് കൈയിൻ്റെയും ചെറുവിരൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലുള്ള എല്ലാ കീസും കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യൂ എന്നുള്ള കീ ടൈപ്പ് ചെയ്യണമെങ്കിൽ എ എന്നുള്ള കീയിലിരിക്കുന്ന ചെറുവിരലിനെ മുകളിലോട്ട് കൊണ്ടുപോയി ക്യൂ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ തുടക്കത്തിലാണെങ്കിൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ആ ചെറുവിരലിനെ ക്യൂ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് ഹോം കീയായ എയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കാൻ ശ്രദ്ധിക്കണം. എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. തുടക്കമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിർബന്ധമായിട്ടും ക്യൂ എന്ന് ടൈപ്പ് ചെയ്ത് ഏതാണോ ഹോം കീ, ഇപ്പോൾ ചെറുവിരലിൻ്റെ കേസിൽ എ ആണ് ഹോം കീ, എയിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങളിങ്ങനെ ഓരോ കീ വീതം പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ക്യൂ എന്നുള്ള കീ പഠിക്കാൻ വേണ്ടിയിട്ട് A Q A എന്നിങ്ങനെ ഒരുപാട് തവണ എൻറ്റർ ചെയ്ത് പഠിക്കുക. അതുപോലെ സെഡ് പഠിക്കാൻ വേണ്ടിയിട്ട് A Z A എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് ഇടതു കൈയിൻ്റെ മോതിരവിരൽ യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുന്ന കീസ് ഏതെല്ലാമാണ് നോക്കാം. ഇനീഷ്യലി എസ് എന്നുള്ള കീയിലാണ് നമ്മുടെ മോതിരവിരലുള്ളത്. തൊട്ട് മുകളിലെ കീ ആയ W, അതുപോലെ തന്നെ തൊട്ട് മുകളിലെ 3, താഴോട്ട് വന്നാൽ എസ്സിന് തൊട്ട് താഴെയുള്ള X എന്നുള്ള കീ. അപ്പോൾ ഈ നാല് കീസാണ് നമ്മൾ ഇടതു കൈയിലെ മോതിരവിരൽ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യേണ്ടത്. ഇനി നടുവിരലിലോട്ട് വരികയാണെങ്കിലും അതുപോലെ തന്നെ ഡിയിലാണുള്ളത്. തൊട്ട് മുകളിലെ ഈ, അതിന് മുകളിലെ 4, താഴോട്ട് വന്നാൽ ഡിക്കു താഴെയുള്ള സി. അപ്പോൾ ഈ നാല് കീസാണ് ഇടതു കൈയിലെ നടുവിരൽ കൊണ്ട് കവർ ചെയ്യേണ്ടത്. 4 E D C. ഇനി ഇടതു കൈയിലെ ചൂണ്ടുവിരൽ എടുക്കുകയാണെങ്കിൽ രണ്ട് കോളംസ് നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ഹോം കീ ആയ F എന്നുള്ള കീയുടെ കോളവും, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കീ ആയ G എന്നുള്ള കീയുടെ കോളവും നമ്മൾ ഈ ഒരു ചൂണ്ടുവിരൽ യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്യേണ്ടത്. നോക്കാം നമുക്ക് ഏതെല്ലാം കീ ആണ് വരുന്നത് എന്ന്. F എന്നുള്ള കീ, തൊട്ട് മുകളിലെ R എന്നുള്ള കീ, അതിന് മുകളിലുള്ള 5 എന്നുള്ള കീ. ഈ ഒരു കോളത്തിൽ താഴോട്ട് വന്നാൽ F എന്നതിന് തൊട്ടതായ V. ഇനി തൊട്ടടുത്ത കീ ആയ G, അതിന് മുകളിലെ T, അതിന് മുകളിലെ 6 എന്നുള്ള കീ. താഴോട്ട് വന്നാൽ G തൊട്ടതായുള്ള B. അപ്പോൾ ഈ ഒരു കീ കോമ്പിനേഷനാണ് 5 6 R T F G V W V B. ഈ ഒരു കീ കോമ്പിനേഷനാണ് നമ്മൾ ഇടതു കൈയിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് കവർ ചെയ്യേണ്ടത്. ഇനി വലതു കൈയിലെ ചൂണ്ടുവിരലിൻ്റെ കേസ് എടുത്താലും അതുപോലെ തന്നെയാണ്. നമ്മൾ J എന്നുള്ള ഹോം കീയിലാണ് നമ്മുടെ വലതു കൈയിലെ ചൂണ്ടുവിരലുള്ളത്. ആ ഒരു കീയുടെ കോളവും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള H എന്നുള്ള കീയുടെ കോളവും നമ്മൾ കവർ ചെയ്യണം. J എന്നുള്ള കീക്ക് തൊട്ട് മുകളിലായിട്ട് U എന്നുള്ള കീ ആണുള്ളത്. അതിന് മുകളിൽ 8. താഴോട്ട് വന്നാൽ J താഴെയുള്ളത് M. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കീ H ന് മുകളിലായിട്ടുള്ളത് Y. അതിന് മുകളിൽ 7. താഴോട്ട് വന്നാൽ H ന് താഴെയായിട്ടുള്ളത് N. അപ്പോൾ 7 8 Y U
എച്ച് ജെ എൻ എം എന്നീ കീസാണ് നമ്മൾ വലതുകൈയിൻ്റെ ചൂണ്ടുവിരൽ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യേണ്ടത്. ഇനി വലതുകൈയിലെ നടുവിരൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത് ഹോം കീയായ കെ എന്നുള്ള കീയും അതിനു മുകളിലെ ഐ എന്നുള്ള കീ, അതിനു മുകളിലെ നയൻ എന്നുള്ള കീ, താഴോട്ട് വന്നാൽ ഈയൊരു കോമ, കോമ അല്ലെങ്കിൽ ലെസ് ദാൻ, ഈ ഒരു കീയും കൂടെയാണ് നമ്മൾ ഈയൊരു വലതുകൈയിലെ നടുവിരൽ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് വലതുകൈയിലെ മോതിരവിരലിലോട്ട് വരാം. മോതിരവിരലിൻ്റെ ഹോം കീ എന്ന് പറയുന്നത് എൽ ആണ്. അതിന് മുകളിലെ ഒ എന്നുള്ള കീയും തൊട്ട് മുകളിലെ സീറോ എന്നുള്ള കീയും താഴോട്ട് വന്നാൽ ഡോട്ട് എന്നുള്ള ഈ ഒരു കീ, ഡോട്ട് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, ഈ ഒരു കീസാണ്, ഈ ഒരു നാല് കീസാണ് നമ്മൾ മോതിരവിരൽ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യേണ്ടത്. വലതുകൈയിൻ്റെ ചെറുവിരൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ബാക്കി വരുന്ന എല്ലാ കീസും കവർ ചെയ്യണം. താഴ്ന്ന് ഈ ഓൾട്ട് മുതൽ മുകളിലോട്ട് അങ്ങോട്ടുള്ള വലതു ഭാഗത്തുള്ള എല്ലാ കീസും ഈ ഒരു ചെറുവിരലാണ് കവർ ചെയ്യേണ്ടത്. ഇനി ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഫങ്ഷൻ കീയുടെ റോ, അത് ആരും കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം ഓരോ ലാപ്ടോപ്പ് ടു ലാപ്ടോപ്പ് ഇത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എച്ച് പിയുടെ എലൈറ്റ് ബുക്ക് എന്നുള്ള ഒരു ലാപ്ടോപ്പാണ്. അതിൽ ഈ എഫ് ട്വൽവ് വരുന്നത് സീറോക്ക് തൊട്ട് മുകളിലാണ്. എന്നാൽ ഞാൻ നേരത്തെ കാണിച്ച മാക്ബുക്കിൽ ഈ ഒരു എഫ് ട്വൽവ് വരുന്നത് പ്ലസ് എന്നുള്ള ഐക്കണിൻ്റെ മുകളിലാണ്. ഇനി നിങ്ങൾ പല സെൻറ്റൻസും ടൈപ്പ് ചെയ്യുമ്പോൾ പല വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്ററൊക്കെ ക്യാപിറ്റലായിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ബി കമ്മിങ് ദെയർ ഇൻ ഓഗസ്റ്റ്. ഓഗസ്റ്റിൻ്റെ എ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററാണ്. എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. എ എന്നുള്ള കീയിലുള്ളത് നമ്മുടെ ഇടതുകൈയിൻ്റെ ചെറുവിരലാണ്. നമുക്ക് ബ്ലോക്ക് ലെറ്റർ എ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്ലസ് എ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഇത് രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യണം അല്ലേ. ഇത് നമുക്ക് ഒരു വിരൽ കൊണ്ട് പോസിബിൾ അല്ല. കാരണം എയും ഈ ഒരു ഷിഫ്റ്റും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഒരേ വിരൽ കൊണ്ടാണ്. അത് ഒരേ ടൈമിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ വലത് ഭാഗത്ത് വന്നാൽ ഇവിടെയും ഒരു ഷിഫ്റ്റ് കാണാം, എക്സ്ട്രാ ഷിഫ്റ്റ് കാണാം. നമ്മൾ ചെയ്യേണ്ടത് വലതുകൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് ഈ ഒരു ഷിഫ്റ്റും അതുപോലെ തന്നെ ഇടതുകൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് എയും പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഷിഫ്റ്റ് കീ മാത്രമല്ല നമുക്ക് കീബോർഡിൽ രണ്ട് സൈഡിലും കാണാൻ സാധിക്കുന്നത്. ഓൾട്ട് കീയും അതുപോലെ തന്നെ കൺട്രോൾ കീയും നമുക്ക് രണ്ട് ഭാഗത്തും കാണാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ഭാഗത്തെയാണോ ഈസി ആയിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു 10 ഫിംഗർ ടൈപ്പിംഗ് മെത്തേഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടൈപ്പിംഗ് മാസ്റ്റർ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇനീഷ്യലി ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് വെബ്സൈറ്റ് അവൈലബിൾ ഉണ്ട്. ബിഗിനേഴ്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു വെബ്സൈറ്റാണ് typingclub.com. ഇത് ഫ്രീ ആണ്, നിങ്ങൾക്ക് അവിടെ പോയിട്ടും ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഇനി നിങ്ങൾ ഒരു ഇൻ്റർമീഡിയറ്റ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഏതെല്ലാം കീസ് ഏതെല്ലാം പൊസിഷനിലാണ് ഉള്ളത് എന്നും അതുപോലെ തന്നെ ഏതെല്ലാം വിരലുകൾ ഏതെല്ലാം കീസിനാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷനാണ് typeraiser.com, അതുപോലെ തന്നെ 10fastfingers.com. ഈ രണ്ട് വെബ്സൈറ്റുകൾ ഇതാണ് typeraiser.com എന്നുള്ള വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ റാൻഡം സ്ട്രേഞ്ചേഴ്സായിട്ടൊക്കെ ഓൺലൈൻ ടൈപ്പിംഗ് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഈ എൻറ്റർ എ ടൈപ്പിംഗ് റേസ് എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ 5 കാർ അപ്പിയർ ആയിട്ടുണ്ട്. ഏറ്റവും മുകളിലെ കാറാണ് എൻ്റേത്. നമ്മൾ എത്രയും പെട്ടെന്ന് താഴെയുള്ള പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുന്നു അത്രയും വേഗത്തിൽ നമ്മുടെ കാർ മൂവ് ചെയ്ത് എൻഡ് പോയിന്റിലെത്തും. ഓക്കെ, എൻ്റെ കാർ എൻ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 78 WPM ആണ്. WPM എന്ന് പറയുന്നത് ടൈപ്പിങ്ങിൻ്റെ സ്പീഡ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ്. അതിൻ്റെ ഫുൾ ഫോം വേർഡ്സ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ നമ്മൾ എത്ര വേർഡ്സ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു യൂണിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ടൈപ്പിങ്ങിൻ്റെ സ്പീഡ് എത്ര WPM ആണെന്ന് ചെക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ 3 ആഴ്ച നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ടുള്ള WPM പുതിയ സ്പീഡ് എത്രയാണെന്നും അതേ കമൻറ്റിൻ്റെതായ രേഖപ്പെടുത്തുക. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് ഈ ടച്ച് ടൈപ്പിംഗ് പഠിച്ചെടുക്കാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് ക്ഷമയാണ്. തുടക്കത്തിൽ തെറ്റുകൾ സംഭവിക്കും, സ്വാഭാവികമാണ്. കാരണം നിങ്ങളിപ്പോൾ
യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലേ, അതിനെ അൺലേൺ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ മെത്തേഡ് ലേൺ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ തുടക്കത്തിൽ സംഭവിക്കും, പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഇതിനുവേണ്ടി മാറ്റിവെച്ച് 3 ആഴ്ച പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടച്ച് ടൈപ്പിംഗ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും.